വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തുവരുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് സുപ്രീംകോടതി ജാമ്യം നൽകിയിരിക്കുകയാണ്. ജോഷി കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ജോഷി, വിചാരണ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഈ സുപ്രധാനമായ തീരുമാനം വന്നിരിക്കുന്നത്. വിചാരണ കോടതി ഒരാഴ്ചയ്ക്കുള്ളിൽ ജാമ്യം അനുവദിക്കണമെന്ന നിർദ്ദേശം കോടതി നൽകുമ്പോൾ എത്രത്തോളം പ്രധാനമാണ്? നടിയെ ആക്രമിച്ച കേസിൻ്റെ വിചാരണ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സമയത്താണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം കിട്ടുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. 2017 ജനുവരി മാസ അവസാനത്തോടു കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. നടിയെ ആക്രമിച്ച് അവരുടെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിലായിരുന്നു ഈ കേസിൽ ഒന്നാം പ്രതിയായി പൾസർ സുനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഇയാൾ ഒളിവിൽ പോവുകയും ദിവസങ്ങൾക്ക് ശേഷം ഇയാളെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. അന്നു മുതൽ ഇയാൾ ജയിലിലായിരുന്നു. പല ഘട്ടങ്ങളിലായി, പ്രത്യേകിച്ചും അത് വിചാരണ കോടതിയിലായാലും ഹൈക്കോടതിയിലായാലും സുപ്രീംകോടതിയിലായാലും ഒക്കെ തന്നെ പലതവണയായി ഈ പൾസർ സുനി ജാമ്യാപേക്ഷയുമായി പോയതാണ്. ആ ഘട്ടത്തിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാരും അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും പറഞ്ഞിരുന്നത് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. വിചാരണ തുടങ്ങിയ ഘട്ടത്തിൽ വിചാരണ തുടങ്ങി എന്ന് പറഞ്ഞു. പക്ഷേ സാധാരണഗതിയിൽ ഇത്രയും നാൾ, പ്രത്യേകിച്ചും ഈ കേസിൽ നടൻ ദിലീപ് അടക്കമുള്ളവർ പ്രതികളാണ്, അവർക്കൊക്കെ തന്നെ അറസ്റ്റിലായി 89-90 ദിവസത്തിന് മുമ്പേ തന്നെ ജാമ്യം കിട്ടുകയും ചെയ്തു. പക്ഷേ പൾസർ സുനി മാത്രമാണ് ഈ ജാമ്യം കിട്ടാതെ കിടന്നത്. ഇതിന് ആധാരമായി കോടതിയിൽ സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷനും ഒക്കെ തന്നെ പറഞ്ഞിരുന്നത് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി പൾസർ സുനിയാണ്, ഇതിൻ്റെ ഗൂഢാലോചന അടക്കം പങ്കുണ്ട്. ഈ ദിലീപുമായി ഗൂഢാലോചന നടത്തിയിൽ പൾസർ സുനിക്കാണ് പ്രധാനപ്പെട്ട പങ്കുള്ളത്. ബാക്കിയുള്ളവരെയൊക്കെ തന്നെ പൾസർ സുനി ഈ കൃത്യത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പ്രതി പുറത്തു പോകുന്നത് കേസിനെ തന്നെ സ്വാധീനിക്കുമെന്നുള്ളതായിരുന്നു വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും അടക്കം ഈ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട്. പക്ഷേ എനിക്ക് തോന്നുന്നു സുപ്രീംകോടതി ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാടിലെത്താൻ കാരണം നേരത്തെ തന്നെ കോടതി പല കോടതികളും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വിചാരണ നീണ്ടുപോകുന്നു എന്ന് കരുതി, ഒരു പ്രതിക്ക് സ്വാഭാവികമായ ജാമ്യം കിട്ടുന്നതിനുള്ള അവസരം നിഷേധിക്കരുത് എന്ന് പല കോടതികളും പല കേസുകളിലായി മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്. പൾസർ സുനിയുടെ കാര്യത്തിലേക്ക് വന്നാൽ പലപ്പോഴായി ഈ പൾസർ സുനി ചെയ്ത കൃത്യത്തിൻ്റെ ആ ഹീനകൃത്യത്തിൻ്റെ അതിൻ്റെ എത്രത്തോളം അത് വലുതാണ് എന്ന് സംസ്ഥാന സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ആ ഘട്ടത്തിലൊക്കെ തന്നെ ഈ ജാമ്യം തടയാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഈ വിചാരണ എത്രകാലം നീണ്ടുപോകുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ പ്രോസിക്യൂഷൻ്റെ സാക്ഷ്യ വിസ്താരം പൂർത്തിയായത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ 113 ദിവസമാണ് ഈ വിചാരണ കോടതിയിൽ വിചാരണ നടത്തിയത് എന്നുള്ളത്. ഇനി ഡിഫൻസിൻ്റെ കുറച്ച് സാക്ഷികളെ കൂടി ഇനി കൊണ്ടുവരാനുണ്ട്. കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണെങ്കിലും ഒരു 3-4 മാസം എടുക്കും ഇനിയും ഈ കേസിന്റെ വിചാരണ. ക്രോസ് വിസ്താരം ചെയ്തതിന്റെ ഒരു ചോദ്യം കൂടിയാണ് സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ കോടതിയിൽ വെച്ച് കണ്ട ഘട്ടത്തിൽ ബൈജു പൗലോസ് തന്നെ പറയുന്നുണ്ടായിരുന്നു, അതായത് ഒരുപക്ഷേ കേരളത്തിൻ്റെ അന്വേഷണ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത്രയും ദിവസം തുടർച്ചയായി ഈ ക്രോസ് വിസ്താരത്തിന് വിധേയനാക്കുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം സാധാരണഗതിയിൽ ഒരു മാസം കൊണ്ടൊക്കെയാണ് സാധാരണഗതി ഇത്തരം കേസുകളൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ക്രോസ് വിസ്താരം പൂർത്തിയാകേണ്ടത്. പക്ഷേ ഇത്രയും മാസങ്ങൾ അത് നീണ്ടുപോയി. ദിലീപിൻ്റെ അഭിഭാഷകൻ്റെ ക്രോസ് വിസ്താരമായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത്. ഒരുപാട് ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. എല്ലാ ദിവസവും ഈ കേസുകളുമൊക്കെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ കോടതിയിൽ എത്തുന്ന കാഴ്ചകളൊക്കെ തന്നെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. പക്ഷേ ഈ സമയത്ത് പൾസർ സുനിക്ക് ജാമ്യം നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വിചാരണ നീണ്ടുപോകുന്നു എന്നുള്ള കാലതാമസം തന്നെയാണ്. ഇത്തരത്തിലൊരു കാലതാമസം പ്രതിക്ക് സ്വാഭാവികമായി ജാമ്യം കിട്ടുന്നതിനുള്ള ഒരു നിഷേധമായി കണക്കാക്കരുതെന്ന മുൻ കോടതി ഉത്തരവുകളുടെ കൂടി പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഒരുപക്ഷെ സുപ്രീംകോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. പക്ഷേ അന്വേഷണ സംഘം സ്വാഭാവികമായും ഇനി വിചാരണ കോടതിക്ക് മുമ്പിലേക്കാണ് ഈ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ വരുന്നത്. ജാമ്യം കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അന്വേഷണ സംഘം എന്തൊക്കെ കണ്ടീഷൻസ് കോടതിയിൽ ഉന്നയിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വിചാരണ കോടതിയാണ് എന്ത് കണ്ടീഷൻസ് ഈ പൾസർ സുനിക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. പ്രോസിക്യൂഷന് സ്വാഭാവികമായും ഇന്ന നിബന്ധനകൾ വെക്കണം എന്നുള്ളത് പ്രോസിക്യൂഷന് കോടതിയിൽ നിശ്ചയിക്കാനാവും. അക്കാര്യത്തിലൊക്കെ തന്നെ തീരുമാനം വരും ദിവസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെയാണ് പുറത്തിറങ്ങുന്ന പൾസർ സുനി എന്തു പറയും എന്നുള്ളത് കൂടി ഏവരും ഉറ്റുനോക്കുന്നത്. പല ഘട്ടങ്ങളിലായി പൾസർ സുനി ജയിലിനുള്ളിൽ തൻ്റെ അമ്മയ്ക്കൊക്കെ തന്നെ പല കത്തുകൾ അയച്ചിരുന്നു. ആ കത്തുകളൊക്കെ തന്നെ പിന്നീട് പുറത്തു വരികയും ചെയ്തിരുന്നതാണ്. ഇതിന് ഗൂഢാലോചന സംബന്ധിച്ചടക്കമുള്ള കാര്യങ്ങളിൽ പല കാര്യങ്ങളും പൾസർ സുനിക്ക് പറയാനുണ്ട് എന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നതാണ്. മാത്രവുമല്ല ചില പോലീസ് ഉദ്യോഗസ്ഥരോടക്കം ചില കാര്യങ്ങൾ ഇടക്കാലത്ത് പറയുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളുകളുമായി പൾസർ സുനി ഇടക്കാലത്ത് ഇടഞ്ഞിരുന്നു എന്നുള്ള വാർത്തകൾ കൂടി വന്നത്. പക്ഷേ അപ്പോഴൊക്കെ തന്നെ ഈ പ്രോസിക്യൂഷൻ അടക്കം ചോദിച്ചിരുന്ന ചോദ്യം ഈ പൾസർ സുനിക്ക് എവിടെ നിന്നാണ് സുപ്രീംകോടതിയിൽ അടക്കം പോകാൻ ഈ വലിയ പണം വലിയ അഭിഭാഷകർ ഉപയോഗിച്ച് നടത്താനുള്ള
ഇതിനുള്ള പണം എവിടുന്നാണെന്ന ചോദ്യമൊക്കെ തന്നെ അന്വേഷണ സംഘം പല ഘട്ടങ്ങളായി അകത്തും പുറത്തുമൊക്കെ തന്നെയായി ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാവും ഒരുപക്ഷേ കോടതിയിൽ നിബന്ധനകളുമായി പ്രോസിക്യൂഷൻ വരിക എന്നുള്ളത്. എന്തായാലും പുറത്തിറങ്ങുന്ന പൾസർ സുനി എന്തു പറയും എന്നുള്ളത് കൂടി ഇനി പ്രധാനപ്പെട്ടതാണ്.